ഹായ് ഫ്രണ്ട്സ്, ഇറ്റ്സ് മീ അനസ് കീശേരി. വീണ്ടും ഒരു ലോക്ക്ഡൗണിൻ്റെ ആഘാതത്തിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. എന്തൊക്കെ നേരിടേണ്ടി വന്നാലും അതൊക്കെയും നമ്മൾ അതിജീവിക്കും എന്നുള്ള ദൃഢനിശ്ചയത്തോടു കൂടി നമ്മൾ മുമ്പോട്ട് പോവുക. നമ്മളിൽ പല ആളുകൾക്കും ഇന്ന് ജോലിയും അതുപോലെ തന്നെ അവരുടെ ബിസിനസ്സും നഷ്ടപ്പെട്ടിരിക്കുന്നു. എന്നാൽ പതിന്മടങ്ങ് ശക്തിയോടുകൂടി നമ്മൾ തിരിച്ചു വരും. നഷ്ടപ്പെട്ട ജോലിയും ബിസിനസ്സും നമ്മൾ തിരിച്ചു പിടിക്കും. ഈ കൊറോണ കാലഘട്ടത്തിന് ശേഷം പുതിയ സർക്കാർ ചെറുകിട സംരംഭകർക്ക് അനുകൂലമായിട്ടുള്ള ഒത്തിരി നല്ല കാര്യങ്ങൾ ചെയ്യുമെന്നുറപ്പുണ്ട്. അതുകൊണ്ട് തന്നെ കേരളത്തിൽ ചെറുകിട സംരംഭകർ പുതിയ പ്രൊജക്റ്റുകളുമായി മുമ്പോട്ട് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. വ്യത്യസ്തമായതും ചെലവ് ചുരുങ്ങിയതും അതുപോലെ തന്നെ മാർക്കറ്റിൽ ഡിമാൻഡുള്ളതുമായിട്ടുള്ള ബിസിനസ് ആശയങ്ങൾ ചോദിച്ച് നിരവധി ആളുകൾ നമ്മെ കോൺടാക്ട് ചെയ്യാറുണ്ട്. കഴിഞ്ഞ ദിവസം എൻ്റെ ഓഫീസിലെത്തിയ 3 പ്രവാസി സുഹൃത്തുക്കൾ ഒരു കാര്യം ചോദിച്ചിരുന്നു. ഏതെങ്കിലും ഒരു മെഷീൻ ഉപയോഗിച്ച് വ്യത്യസ്തങ്ങളായിട്ടുള്ള പല പ്രൊഡക്റ്റുകളും ഉൽപ്പാദിപ്പിക്കുവാൻ പറ്റുമോ എന്ന് അവർക്ക് ഞാൻ നിർദ്ദേശിച്ച ഒരു മെഷീനാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്നത്. അപ്പോൾ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പ്, നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ, ഇതുവരെയും എൻ്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഇന്ന് തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ നിങ്ങൾ എനാബിൾ ചെയ്ത് വെക്കുക. കാരണം ഞാൻ ഇനിയും അപ്ലോഡ് ചെയ്യുന്ന വ്യത്യസ്തങ്ങളായിട്ടുള്ള ബിസിനസ് ആശയങ്ങളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭ്യമാകുവാൻ അത് സഹായകമാകും. ഇന്ന് നമ്മൾ പരിചയപ്പെടുവാൻ പോകുന്ന മെഷീൻ ഉപയോഗിച്ച് നമ്മൾക്ക് നെയ്സ് പത്തിരി, ചപ്പാത്തി, പാനിപ്പൊരി, സമൂസ പാട്ടി, പപ്പടം, പത്തിരി പൊരിച്ചത് തുടങ്ങിയ നിരവധി ഐറ്റംസുകൾ നമുക്ക് നിർമ്മിച്ചെടുക്കുവാൻ കഴിയും. അതിൻ്റെ ഒരു പ്രൊഡക്ഷൻ വീഡിയോ നമുക്ക് ആദ്യം കണ്ടു നോക്കാം. നമ്മുടെ നാട്ടിൽ നിന്ന് ധാരാളമുള്ള ഒന്നാണ് ചപ്പാത്തി കമ്പനികൾ. എന്നാൽ അവയുടെ മെഷീൻ കോസ്റ്റ് എന്ന് പറയുന്നത് ലക്ഷങ്ങളാണ്. എന്നാൽ വെറും 75,000 രൂപയ്ക്ക് ലഭ്യമാകുന്ന, ഇതുകൊണ്ട് വ്യത്യസ്തങ്ങളായിട്ടുള്ള പ്രൊഡക്റ്റുകൾ ഉൽപ്പാദിപ്പിക്കുവാൻ കഴിയുന്നതും 1/2 HP മോട്ടോർ കപ്പാസിറ്റിയുള്ള ഈ മെഷീൻ സിംഗിൾ ഫേസ് ഇലക്ട്രിസിറ്റിയിൽ നമുക്ക് പ്രവർത്തിപ്പിക്കുവാൻ കഴിയുന്നതുമാണ്. അതുമാത്രമല്ല, 1 മണിക്കൂറിൽ ഏകദേശം 5,000 പീസ് പ്രൊഡക്റ്റുകൾ നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യുവാനും കഴിയും. ഇനി നമുക്ക് ഇതിൻ്റെ കേരളത്തിലെ സാധ്യതകളൊന്ന് പരിശോധിക്കാം. ഈ ഒരു മെഷീനിൽ വ്യത്യസ്ത ഡൈകൾ ഉപയോഗിച്ച് ചപ്പാത്തി, നൈസ് പത്തിരി, പപ്പടം, പാനിപ്പൊരി, സമൂസ പാട്ടി, പൊരിച്ച പത്തിരി തുടങ്ങിയ വ്യത്യസ്തങ്ങളായിട്ടുള്ള കേരളത്തിൽ ആവശ്യക്കാർ ഏറെയുള്ള പ്രൊഡക്റ്റുകൾ നമുക്ക് നിർമ്മിച്ചെടുക്കാം എന്നത് തന്നെയാണ് കേരളത്തിലെ ഇതിൻ്റെ ഏറ്റവും വലിയ സാധ്യത. നമ്മുടെ സ്വന്തം വീടുകളിലെ ചെറിയ സ്പേസ് ഉപയോഗിച്ച് നമുക്ക് ഈ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാം എന്നുള്ളതും ഇതിൻ്റെ പ്രത്യേകതയാണ്. ഈ ഒരു ബിസിനസ്സിൽ മാർക്കറ്റിംഗ് എന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ആ മാർക്കറ്റിങ്ങിൻ്റെ കാര്യങ്ങൾ നമുക്കൊന്ന് പരിശോധിക്കാം. ഈ ഒരു ബിസിനസ് എന്ന് പറയുന്നത് നമുക്ക് 2 രീതിയിൽ ഇത് തുടങ്ങാവുന്നതാണ്. 1. നിങ്ങളുടെ വീടുകളിൽ പ്രൊഡക്ഷൻ നടത്തി ആവശ്യക്കാരിലേക്ക് എത്തിച്ചു കൊടുക്കുന്ന ഒരു സിസ്റ്റമാണ്. 2. അത്യാവശ്യം തിരക്കുള്ള ഏരിയകളിൽ ഒരു ഷോപ്പ് ഇട്ടുകൊണ്ട് ലൈവ് പ്രൊഡക്ഷൻ നടത്തുന്ന ഒരു സിസ്റ്റമാണ്. ഇതിൽ ഏത് സിസ്റ്റം നിങ്ങൾ ഇംപ്ലിമെൻ്റ് ചെയ്യുകയാണെങ്കിലും ഇതിൽ 2 മാർക്കറ്റിങ്ങിന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നൽകേണ്ടത്. നിലവിൽ ചപ്പാത്തിയും നൈസ് പത്തിരിയും പാനിപ്പൊരിയും പൊരിച്ച പത്തിരിയുമൊക്കെ ഹോട്ടലുകൾ, ക്യാൻറ്റീനുകൾ, തട്ടുകടകൾ, മറ്റ് ഫുഡ് കോർട്ടുകൾ എന്നിവിടങ്ങളിലേക്കാണ് ആവശ്യമുള്ളത്. ഇത്തരം സ്ഥാപനങ്ങളിൽ നേരിട്ട് പോയിക്കൊണ്ട് നിങ്ങളുടെ പ്രൊഡക്റ്റിൻ്റെ ഗുണമേന്മ അവരെ ബോധിപ്പിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ നിലവിൽ ഇവർക്ക് ഇത്തരം പ്രൊഡക്റ്റുകൾ ലഭ്യമാക്കുന്നവർ നൽകുന്നതിനേക്കാളും ഓഫറുകൾ നിങ്ങൾ നൽകേണ്ടതുണ്ട്.
അതുപോലെ ലൈവ് ഷോപ്പുകളിൽ കസ്റ്റമേഴ്സ് നേരിട്ടെത്തി പർച്ചേസ് ചെയ്യുകയാണ് പതിവ്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഷോപ്പുകൾ വളരെ ഹൈജീനിറ്റി കീപ്പ് ചെയ്തുകൊണ്ടുള്ള ഷോപ്പുകളായിരിക്കണം. അതുപോലെ തന്നെ ഇത്തരം സമയങ്ങളിൽ, അതായത് ലോക്ക്ഡൗൺ സമയങ്ങൾ പോലത്തെ സമയങ്ങളിൽ, ഹോം ഡെലിവറിക്ക് നിങ്ങൾ പ്രാധാന്യം നൽകേണ്ടതുണ്ട്. നമുക്കറിയാം ഇത്തരമൊരവസ്ഥകളിൽ ആളുകൾ പുറത്തിറങ്ങാൻ പറ്റാത്ത ഒരവസ്ഥയിലാണ്. ഇത്തരം സമയങ്ങളിൽ നിങ്ങൾ ഇത്തരം സർവീസുകൾ പ്രൊവൈഡ് ചെയ്യുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങളുടെ ബിസിനസ് നല്ല ഡിമാൻഡ് ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. നെക്സ്റ്റ്, ഇത്തരമൊരു ബിസിനസ് നമുക്ക് സെറ്റ് ചെയ്യുവാൻ എത്ര എക്സ്പെൻസ് വേണ്ടി വരുമെന്ന് നമുക്ക് പരിശോധിക്കാം. ഈ ഒരു ബിസിനസ്സിൻ്റെ മൊത്തം മെഷീനറീസ് സെറ്റ് ചെയ്യുവാൻ നമുക്ക് ഏകദേശം 2 ലക്ഷം മുതൽ 2.5 ലക്ഷം വരെ നമുക്ക് ചിലവ് വരുന്നതാണ്. നിങ്ങളൊരു ഷോപ്പ് സെറ്റ് ചെയ്തുകൊണ്ടാണ് ഈ ഒരു ബിസിനസ് മുമ്പോട്ട് പോകുന്നതെങ്കിൽ ഒരു 2.5 ലക്ഷം മുതൽ 3 ലക്ഷം വരെ നിങ്ങൾക്ക് അഡീഷണൽ എക്സ്പെൻസ് വരികയും ചെയ്യും. അപ്പോൾ ഈ ഒരു മെഷീനറിയെക്കുറിച്ച് നിങ്ങൾക്ക് കൂടുതൽ അറിയുവാൻ ആഗ്രഹമുണ്ടെങ്കിൽ, ഈ ഒരു ബിസിനസ് തുടങ്ങുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ, ഞാൻ ഈ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന കോൺടാക്ട് നമ്പറിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്. കൂടുതൽ വിശദവിവരങ്ങൾ നിങ്ങൾക്ക് അവരുമായി ചോദിച്ചറിയാവുന്നതാണ്. നെക്സ്റ്റ്, ഈ ഒരു ബിസിനസ് തുടങ്ങുവാൻ നിങ്ങൾക്ക് വേണ്ട ലൈസൻസുകൾ എന്തൊക്കെയെന്ന് നമുക്ക് പരിശോധിക്കാം. ഈ ഒരു ബിസിനസ് തുടങ്ങുവാൻ നിങ്ങൾക്ക് പഞ്ചായത്തിൽ നിന്നോ അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റിയിൽ നിന്നോ ലഭ്യമാകേണ്ടതായിട്ടുള്ള ലൈസൻസ് നേടേണ്ടതുണ്ട്. അതുപോലെ തന്നെ ഫുഡ് സേഫ്റ്റി ലൈസൻസും പേക്കർ ലൈസൻസും നിങ്ങൾ നേടിയിരിക്കണം. അപ്പോൾ വ്യത്യസ്തമായിട്ടുള്ള ഈ ഒരു ബിസിനസ് ആശയം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇതുമായി വല്ല സംശയങ്ങളും നിങ്ങൾക്കുണ്ടെങ്കിൽ എൻ്റെ കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ എൻ്റെ ഇമെയിൽ വഴിയും നിങ്ങൾക്ക് നിങ്ങളുടെ സംശയങ്ങൾ ചോദിക്കാവുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക.